യെസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഹി ആൻഡ് ഷീ ബ്ലോഗ്സ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറച്ച് നാളത്തെ ഒരു ഗ്യാപ്പിന് ശേഷം ഞാൻ വീണ്ടും ആക്റ്റീവ് ആവാൻ ശ്രമിക്കുകയാണ്. നമ്മൾക്ക് മാക്സിമം ബിസി കാര്യങ്ങളെല്ലാം മാറ്റി വെച്ച്, ബിസി അല്ല സത്യം പറഞ്ഞ പാറൂട്ടിനെ നോക്കുന്നതാണ് വലിയൊരു ടാസ്ക്. അതുകൊണ്ടാണ് ഒന്നിനും എനിക്ക് ടൈമില്ലാത്ത. അവൾക്ക് രാവിലെ വളരെ ഒരു അരമണിക്കൂർ 10 മിനിറ്റ് അതൊക്കെയാണ് അവളുടെ ഉറങ്ങുന്ന സമയം എന്ന് പറയണത്. അതിൽ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടാവും, അപ്പം ഒന്നിനും ടൈം കിട്ടുന്നില്ല. അതുകൊണ്ടാണ് പ്രശ്നം. അവൾ അടുത്തിരുത്തി ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഭയങ്കര കുരുത്തക്കേടാണ്, അതുകൊണ്ട് അതും നടക്കില്ല. അപ്പം എന്തായാലും മാക്സിമം എന്നെ പറ്റുന്ന രീതിയിൽ ഞാൻ ആക്റ്റീവ് ആവാൻ ശ്രമിക്കും. ഒത്തിരി കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഒരു ഇൻസ്റ്റയിൽ സ്റ്റോറി ഇട്ടപ്പം, അപ്പം അതും ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് തന്നെ ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് ആണ് ഇന്ന് ചെയ്യുന്നത്. കംപ്ലീറ്റ് ആയിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ മാക്സിമം പിടിക്കാൻ പറ്റുന്നൊക്കെ പിടിച്ചിട്ടുണ്ട്. ഞാൻ നൈറ്റ് കിടക്കുന്ന വരെയൊന്നും ഇല്ല കേട്ടോ, പകുതി ഒരു വൈകുന്നേരം ഒരു 6 മണി സമയം വരെയൊക്കെയുള്ളത് ഞാൻ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഈ കഥ പറഞ്ഞ് വീഡിയോ കുറേ കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നമ്മുടെ വീട്ടിൽ പുതിയൊരു ആളാരാന്നുള്ളത്. അത് ആക്ച്വലി നമ്മൾ ഇതിന് മുമ്പത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേച്ചിക്ക് കുഞ്ഞുണ്ടായാലും. അപ്പോൾ ചേച്ചീനെയും കുഞ്ഞിനെയും നോക്കാൻ വന്നേക്കുന്ന ഒരു ചേച്ചിയാണ് കേട്ടോ. നമ്മുടെ വേദ കൂളി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ചേച്ചി അതെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ കുഞ്ഞിനെ കുളിപ്പിക്കുന്ന ആ ഒരു ഇതുണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നിങ്ങനെ ചേച്ചിയാണ്. അപ്പം ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ, ഞങ്ങൾ ഭക്ഷണം കഴിച്ചില്ല. പാറക്കുട്ടി എഴുന്നേറ്റ് വന്ന് കുറച്ചൊന്ന് ഇതൊക്കെ ആയി കഴിയുമ്പോഴാണ് ഭക്ഷണം കഴിക്കുന്നത്. എൻ്റെ കൂടെ ഞാൻ കൊടുക്കാറുള്ളൂ, അവൾക്ക് സെപ്പറേറ്റ് കൊട്ടാൻ അവളൊന്നും കഴിക്കത്തില്ല കേട്ടോ. അപ്പം ഞാനിപ്പം പോകുന്നത് നമ്മൾ മേളിലെ ടെറസിൽ കുറച്ച് ഐറ്റംസ് ഉണങ്ങിയിട്ടിട്ടുണ്ട്, അപ്പോൾ അത് നോക്കാൻ വേണ്ടിയിട്ട്, അത് നിരത്തിക്കിടാൻ വേണ്ടിയിട്ട് കയറാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഇതാണ് നമ്മുടെ പറമ്പ്. എൻ്റെ ഒരു വീഡിയോയിലും നിങ്ങൾ ഈ പറമ്പ് ഇങ്ങനെ കണ്ടിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. മിക്കപ്പോഴും ഞാൻ കാണിക്കുമ്പോഴൊക്കെ നല്ല കാടായിരിക്കും പറമ്പ് ഫുള്ള്. ഇപ്പോൾ ദേ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച അടിപൊളിയാക്കി ചെത്തി കുട്ടപ്പനാക്കിയിട്ടൊക്കെയാണ് ഞങ്ങളുടെ പറമ്പ് മുഴുവൻ. അപ്പോൾ ഇതാണ് നമ്മുടെ പറമ്പ്. ഇപ്പോൾ അത്യാവശ്യം നീറ്റായിട്ടാണ് കിടക്കുന്നത്. ഇങ്ങനെ കിടക്കുമ്പോൾ മാത്രമേ ഞങ്ങൾ പറമ്പിലേക്ക് ഇറങ്ങാറുള്ളൂ. ഞങ്ങൾ മീൻസ് ഞാനും അമ്മയും ചേച്ചിമാരൊക്കെ, അല്ലെങ്കിൽ അച്ഛൻ മാത്രം ഇങ്ങനെ ഇരുന്ന് മണി. നമുക്കൊക്കെ ഭയങ്കര മടിയാണ് പറമ്പിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടൊക്കെ. ഇങ്ങനെ കിടക്കുവാണെങ്കിൽ ഭയങ്കര ആവേശമാണ് എന്തെങ്കിലുമൊക്കെ നടാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പം ഇതാണ് നമ്മുടെ പറമ്പൊക്കെ. ഇനി നമ്മൾ മേളിൽ പോയി നമ്മുടെ പറമ്പിൽ ഇത് സ്വന്തമായി പറിച്ച് നമ്മൾ മഞ്ഞൾ, അതുപോലെ കപ്പ. കപ്പ നമ്മുടെ പറമ്പിലല്ല കേട്ടോ, നമ്മൾ വാങ്ങിയ കപ്പയാണ്. അത് രണ്ടും കൂടെയും അരിഞ്ഞ് ഉണങ്ങാനിട്ടിട്ടുണ്ട് മേളിൽ. അപ്പം അതൊന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് മേളിൽ പോണത്. ഭയങ്കര കുത്തനെയുള്ള സ്റ്റെയറാണ് അത്. കാരണം ഞാൻ അത് വീഡിയോ എടുക്കുന്നില്ല. വീഡിയോ എടുത്താൽ ഞാനും ഫോണും എല്ലാം കൂടി നിലത്ത് കിടക്കും, ബാലൻസ് ഉണ്ടാവില്ല. അത്രയ്ക്ക് കുത്തനെയുള്ള സ്റ്റെയറാണ്. അപ്പം ഞാൻ മേളിൽ കയറിയിട്ട് കാണിക്കാട്ടോ. നീ സാധനങ്ങൾ കപ്പ നമ്മൾ ഇന്നലെ രാവിലെ ഇട്ടതാണ്. മഞ്ഞൾ നമ്മൾ വൈകുന്നേരമായപ്പോഴാണ് ഇട്ടത്. മഞ്ഞൾ നമ്മൾ പറച്ച് നന്നായിട്ട് ഒരുക്കിയെടുത്ത് നന്നായിട്ട് പുഴുങ്ങി എന്നിട്ടാണ് നമ്മൾ ഉണക്കാനിടുന്നത്. ഇനി നമ്മൾ നമ്മുടെ വീട്ടിൽ നമുക്ക് ആകെ ഉള്ള സാധനം എന്ന് പറയുന്നത് മഞ്ഞളാണ്. മഞ്ഞൾ നമ്മൾ സ്വന്തമായി പൊടിച്ചാണ് നമ്മൾ മഞ്ഞൾപ്പൊടിയായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ കപ്പ ഒത്തിരി കിട്ടിക്കഴിഞ്ഞപ്പം നമ്മൾ ജസ്റ്റ് വറുക്കാൻ വേണ്ടിയിട്ട് ആ രീതിയിൽ ചുമ്മാ അരിഞ്ഞിട്ടൂന്നേ ഉള്ളൂ കേട്ടോ. ഇനിയൊക്കെ ആയിട്ടുള്ളൂ. ഭയങ്കര വെയിലാണ് കേട്ടോ മേളിൽ കയറിയിരിക്കുമ്പോൾ. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ രാവിലെ വെളുപ്പിനും അതെ ഒരു 6:30-7 ടൈം തൊട്ട് ഭയങ്കര തണുപ്പാണ്. ഭയങ്കര തണുപ്പെന്ന് പറഞ്ഞാൽ നല്ല തണുപ്പാണ്. നമ്മളിപ്പോൾ എന്താ പറയുക, രാവിലെയൊക്കെ വെളുപ്പിനൊക്കെ രാവിലെ എഴുന്നേറ്റ് ഇരുന്നിട്ട് പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ചെടിയിലൊക്കെ ഇങ്ങനെ മഞ്ഞിൻ്റെ ഇത് കാണാൻ പറ്റും. അത്രയ്ക്ക് തണുപ്പാണ്. പ്രത്യേകിച്ച് നമ്മളിവിടെ വീടിൻ്റെ താഴ്ത്ത നിലയിൽ നല്ല തണുപ്പാണ്. മേളിൽ പിന്നെയും കുറച്ചൊക്കെ നമുക്ക് രാവിലത്തെ ചൂട് കഴിയുമ്പം വൈകുന്നേരത്തേക്ക് കുറച്ച് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ചൂടുണ്ട്. താഴെ ഭയങ്കര തണുപ്പാണ് കേട്ടോ. ഇപ്പോൾ തണുപ്പിൻ്റെ ഈ സമയമായാലും 10 മണിയായ സമയം, പക്ഷേ ഇപ്പോൾ അതെ ഇങ്ങനെ തുറസ്സായി നിൽക്കുന്ന വെയിൽ കൊള്ളുന്ന സ്ഥലങ്ങളിലൊക്കെ നല്ല വെയിലുണ്ട്. അതല്ലാതെ തണലത്തൊക്കെ വരുമ്പം നല്ല തണുപ്പാണ് കേട്ടോ നമുക്ക് ഫീൽ ചെയ്യുന്നത്. പുറമെ നല്ല വെയിലാണെങ്കിലും തണുപ്പാണ്, മൊത്തത്തിൽ തണുത്ത അന്തരീക്ഷമാണ്. ഹൈ റേഞ്ചുകാർക്കൊക്കെ ഇപ്പോൾ നന്നായിട്ട് അറിയായിരിക്കും ഭയങ്കര തണുപ്പാണ് ഹൈ റേഞ്ചിലൊക്കെ. ഇപ്പോൾ കുറച്ചായിട്ട് കുറഞ്ഞു വരുന്നുണ്ട്. 3-4 മൈനസ് ആയായിരുന്നല്ലോ. കപ്പയുടെ പരിപാടി മഞ്ഞളിലൊക്കെ ഒന്ന് നിരത്തിയിട്ടുണ്ട്. പിന്നെ നല്ല രസമാണ് കേട്ടോ കപ്പ ഇങ്ങനെ എടുത്തിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം കുറച്ച് താഴെ അവർക്കും കൂടി കൊടുക്കാൻ പാകത്തിനുള്ളത് എടുത്തുകൊണ്ട് പോവുകയാണ് കേട്ടോ താഴത്തേക്ക്. പിന്നെ എന്തായാലും നമ്മൾ വന്ന സ്ഥിതിക്ക് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ കാണണമല്ലോ. അടിപൊളി സീനറിയാണ് കേട്ടോ. നമ്മുടെ വീടിൻ്റെ മേളിൽ കയറി നിന്നിട്ട് ഫ്രണ്ടിലത്തെ ആ ഒരു മലയും കാര്യങ്ങളൊക്കെ കാണാൻ ഭയങ്കര രസമാണ്. ബാക്കിലേക്ക് നമ്മൾ അങ്ങനെ അത്ര വ്യൂ വരില്ല, കാരണം കുറച്ചുകൂടെ മല അടുത്താണ്. പിന്നെ അത്ര വലിയ സെറ്റപ്പായിട്ട് ബാക്കിലേക്ക് കാണത്തില്ല. ഫ്രണ്ടെന്ന് പറഞ്ഞാൽ നമ്മളൊരു എന്താ പറയുക, ഒരു പാകത്തിന് ഒരു അകലത്തിലാണല്ലോ ഈ ഒരു മലയായിട്ട് നിൽക്കുന്നത്. അപ്പം നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ പ്രത്യേകിച്ച് ഇങ്ങനെ അടഞ്ഞു നിൽക്കുന്ന രീതിയിൽ കാടോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല വ്യൂ ആണല്ലോ മലയിലേക്ക്.
രസമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ വെളുപ്പിനൊക്കെ എടുക്കുന്നേക്കുമ്പം നല്ല രീതിയിൽ കോട ഇറങ്ങിയിട്ടുണ്ടാവും. പിന്നെ മഴക്കാലത്താണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് രൂപപ്പെടുന്ന കുറേ അരുവികൾ വരും മലയിൽ, അതൊക്കെ കാണാൻ രസമാണ്. ഇപ്പം വെയിൽ അടിച്ചിങ്ങനെ നിൽക്കുന്നതിൻ്റെ ഒരു ഭംഗിയുണ്ട് കേട്ടോ. താഴത്തേക്ക് ഇറങ്ങിപ്പോകാണ്ട് അപ്പം വീണ്ടും ഫോൺ ഓഫ് ചെയ്യാണ്. ഇങ്ങനെ ഞാനും ഫോണും ഒക്കെ ആയിട്ട് നിലത്ത് കിടന്നാലോ. അപ്പോൾ ഇത് ഇതാണ് നമ്മുടെ സ്റ്റെയർ കേട്ടോ. ഈ സ്റ്റെയറാണ് നമ്മൾ ഇറങ്ങിപ്പോകേണ്ടത്. അപ്പോൾ നമുക്ക് താഴെ ചെന്നിട്ട് കാണാം. നമ്മൾ താഴത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ കയ്യിൽ കപ്പയുണ്ട് കേട്ടോ. അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്ന് കപ്പ പറക്കിക്കൊണ്ട് വന്നതാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ താഴത്തേക്ക് വരുമ്പോൾ നമ്മുടെ ഏലം, ഇപ്പം നമ്മുടെ പറമ്പൊക്കെ അടിപൊളിയായിട്ട് നീറ്റാക്കിയിട്ടാണ്. അപ്പോൾ ഏലം നന്നായിട്ട് കാണാൻ പറ്റുമായിരിക്കും കേട്ടോ. ഞാൻ എല്ലാ വീഡിയോയിലും വന്നിട്ട് എൻ്റെ ഏലം കാണിക്കും. വേറെ ഒന്നും നമുക്ക് ഈ പറമ്പിൽ കാണിക്കാനില്ലല്ലോ. അപ്പോൾ ഇത് തന്നെ കാണിക്കാനുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ പോരുമ്പം ഇത് ഈ ഒരു ചെടി, ഈ ചെടി എന്ന് പറയുന്നത് ഈ ചെടിക്ക് ഇവിടെ കാന്താരിപ്പഴം എന്നാണ് ഞങ്ങൾ പറയുന്നത്. പല നാട്ടിലും പലതായിരിക്കും പറയുന്നത്. കാന്താരിപ്പഴം, കുട്ടിത്തക്കാളി, മണിത്തക്കാളി അങ്ങനെയൊക്കെ പറയും തോന്നുന്നു കേട്ടോ. ഇതും പാറക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആ ഒരു കറുത്ത കറുത്ത സാധനം, മണിയായിട്ടുണ്ടാകുന്ന സാധനം ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഇതെല്ലാം അവർ ചെത്തി കളഞ്ഞ സമയത്ത് പറിച്ച് കളഞ്ഞായിരുന്നു കേട്ടോ. എന്നിട്ട് അച്ഛനത് രണ്ടാമത് കൊണ്ടേ നട്ട് വെച്ചെങ്ങനെയാണ് പാറക്കുട്ടിക്ക് വേണ്ടിയിട്ട്. അത് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ ദിവസവും ഇതിനകത്ത് വന്ന് പറിച്ചു കൊടുക്കണം. നമുക്കറിയാം ഈ സാധനം ഇവിടെ ഉണ്ടെന്ന് അറിയാം. ഇങ്ങോട്ട് കൈ ചൂണ്ടും. അപ്പം നമ്മൾ പറിച്ചു കൊടുത്ത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. രാവിലെ എഴുന്നേറ്റ് അവളുടേതായ മെനമണികൾ തുടങ്ങും. ഈ ചേച്ചിയായിട്ട് ഭയങ്കര കമ്പനിയാണ് കേട്ടോ. കാരണം നമ്മളെന്ന് പറയുന്നത് നമ്മളെന്തെങ്കിലുമൊക്കെ എടുക്കുമ്പോൾ വഴക്കും അറിയില്ലോ, അവിടെ വയ്ക്കി ഇവിടെ വയ്ക്കാന്നൊക്കെ പറയുമല്ലോ. ചേച്ചി എല്ലാ സാധനവും അവൾക്ക് കളിക്കാൻ കൊടുക്കും. അത് കാരണം ചേച്ചിയായിട്ട് ഭയങ്കര കമ്പനിയാണ്. അപ്പോൾ പയർ പൊളിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുമ്പോൾ താഴെ വന്നിങ്ങനെ ഇരിക്കും. എന്തെങ്കിലുമൊക്കെ കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് പയർമണിയൊക്കെ ചുമ്മാ എടുത്ത് പറക്കിത്തീനാണെങ്കിൽ കാണാം. അപ്പോൾ രാവിലെ പാറക്കുട്ടി മുറ്റത്തിറങ്ങി ഡ്യൂട്ടി കഴിഞ്ഞ് ഒരു 11:30 ആകുമ്പോഴത്തേനും കുളി കഴിയും. കുളി കഴിഞ്ഞാൽ പിന്നെ പുറത്തിറക്കത്തില്ല. പുറത്തിറക്കത്തിന് മീൻസ് മുട്ടയിൽ ഇങ്ങനെ ഇട്ടാൽ ഭയങ്കര കരി പോലെ ചെളിയാക്കിക്കൊണ്ട് വരും. അതുകൊണ്ട് ആ സമയം കുളി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ നടക്കാൻ വിടില്ല. അല്ലെങ്കിൽ അതിന് മുമ്പ് ഇങ്ങനെ വിടും. പിന്നെ പാമ്പേഴ്സ് എല്ലാം ഊരി ഫ്രീ ആയിട്ട് കൊച്ചിനെ വിടും ചില ദിവസങ്ങളിൽ. അപ്പോൾ അവർ കുറച്ച് ഫ്രീ ആയിട്ട് നടക്കുമല്ലോ. നമ്മൾ പുറത്തുണ്ടെങ്കിൽ മാത്രമായിട്ടേ വിടത്തുള്ളൂ. നമ്മളെല്ലാവരും പുറത്തുണ്ടെങ്കിലേ വിടുള്ളൂ. കാരണം ഇപ്പം മുട്ടയിൽ പോകുന്ന പ്രായമായതുകൊണ്ട് ഒന്നവൾ നല്ല രീതിയിൽ മെനമണിയാണ്. കല്ല് എന്ത് സാധനം കിട്ടിയാലും വായിലേക്ക് ഇടും. മാത്രമല്ല കുഞ്ഞു കുഞ്ഞു പൊക്കത്തിലുള്ള സ്ഥലത്തൊക്കെ വലിഞ്ഞ് കയറാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ പിടിച്ച് നടക്കും കേട്ടോ. അതുമാത്രമല്ല ഇപ്പം നമ്മൾ അങ്ങനെ വിശ്വസിച്ച് പുറത്ത് നിർത്താനും പറ്റില്ല. ഇവള് നമ്മൾ എല്ലാവരും നോക്കണം. അവളെ സെക്കൻഡുകൾക്കുള്ളിലായിരിക്കും കാണാതെ പോകുന്നത്. അതുപോലെ പോകും, ഭയങ്കര സ്പീഡിൽ പോകും. അതുകൊണ്ട് നമുക്ക് പേടിയാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല പേടിയുണ്ട് ഇങ്ങനെ പുറത്ത് വിടുന്ന സമയത്ത്. അപ്പോൾ നമ്മൾ മാക്സിമം ഈ അടുക്കള വസ്ത്ര ഇവിടെയാണ് കേട്ടോ കൂടുതലും ഇറക്കാറുള്ളൂ. അത് നമ്മളെല്ലാവരും ഉണ്ടെങ്കിൽ മാത്രമേ ഇറക്കാറുള്ളൂ, അല്ലെങ്കിൽ ഫുൾ ടൈം ഉള്ളിൽ തന്നെയാണ് അവൾ. ഇതേ നമ്മുടെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടോ പാറക്കുട്ടി ഒരു സാധനം കഴിച്ചിട്ടില്ല. ചപ്പാത്തി ആയിരുന്നു അത്. പിന്നെ കൊച്ചിന് കഴിക്കാൻ പാടാണ്. ഞാൻ ചോറെടുത്തുകൊണ്ട് വന്നു, മുഴുവൻ തുപ്പി കളഞ്ഞു. പാറക്കുട്ടി എഴുന്നേറ്റ് പോയാൽ പിന്നെ ആ ഒരു പ്രദേശം മുഴുവൻ നമ്മൾ ക്ലീൻ ആക്കണം, അടിക്കണം, തുടങ്ങണം ഈ പരിപാടിയൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഒന്നിനും സമയമില്ലാത്തത്. അവളെ കഴിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ക്ലീൻ ചെയ്യാൻ തന്നെ വേണം കുറച്ച് ടൈം. അതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ അവൾ എന്നെ വീണ്ടും അന്വേഷിച്ച് വരും. എങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് എനിക്ക് വീഡിയോ ഒന്നും ചെയ്യാൻ ടൈമില്ലാത്തത്. പിന്നെ നമ്മുടെ വീഡിയോയുടെ ഇടയ്ക്ക് ഒരു കുഞ്ഞാളെ കൊണ്ട് കണ്ടായിരുന്നു കേട്ടോ. അതിന് പറയാൻ മറന്നുപോയി. അതാണ് നമ്മുടെ കുഞ്ഞുവാവ, പെൺകുട്ടിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട് നിറച്ച് പെൺപടകളാണ്. അപ്പം അതാണ് നമ്മുടെ ബേബി. ബേബീനെ കാര്യങ്ങളും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പിന്നെ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ 40 ദിവസമൊക്കെ ആവുന്നേ ഉള്ളൂ. പാറക്കുട്ടി കുളിക്കാറാവുന്നുണ്ട്. വെള്ളമൊക്കെ വെച്ചേക്കാണ്. ലാസ്റ്റ് ടൈമാണ് പുറത്തേക്കണം നടക്കുന്നത്. ഇത് അങ്ങോട്ട് പോകോ. താങ്ക്യൂ.
ഞങ്ങളുടെ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ ചട്ടിയാണ് കേട്ടോ. 13 ചട്ടിയും പിന്നെ വളവും മറ്റേ പച്ചക്കറി തൈകളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ഇവിടെ എല്ലാവരും വാങ്ങിക്കുന്നത് ഇങ്ങനെ പറഞ്ഞപ്പോൾ നമ്മൾ വാങ്ങിയതാണ് കേട്ടോ. നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ ഇവിടുത്തെ മണ്ണിൻ്റെ പ്രത്യേകതയായിരിക്കും, എന്തുണ്ടായാലും നമ്മൾ എന്തോരം വളം ചെയ്താലും ഭയങ്കര പാടാണ് കേട്ടോ ഉണ്ടാവാൻ. ചില സ്ഥലത്ത് ചില സാധനങ്ങളൊക്കെ നട്ടാൽ കംപ്ലീറ്റ്ലി അത് പോവും. പയ്യൊന്ന് ഒരു ചിലത് നട്ടാൽ പയ്യൊന്ന് പൊടിച്ചൊക്കെ നിന്ന് പയ്യൊന്ന് കിളിത്തൊക്കെ വന്ന് ഒരു മീഡിയം ലെവലിൽ നിൽക്കുമ്പോൾ പിന്നെ അത് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാത്ത രീതിയിലൊക്കെ നിൽക്കും. അത് നമ്മുടെ ഇവിടുത്തെ മണ്ണിൻ്റെ ഒരു പ്രശ്നമായിരിക്കും. അപ്പോൾ നമ്മളെന്തായാലും ട്രൈ ചെയ്ത് നോക്കാമെന്നുള്ള രീതിയിലാണ് ചട്ടി ഇത് വാങ്ങിയത്. ഇതൊന്നും ഒന്നും നട്ടിട്ടില്ല കേട്ടോ. നമുക്കിതൊക്കെ നടാൻ തുടങ്ങണം. ഇനി പാർക്കുട്ടിയുടെ കുസൃതികളെന്ന് പറയണത് തൊട്ടിയിൽ ഇങ്ങനെ എഴുന്നേറ്റിരുന്നാണ് ഫുൾ ടൈം ആടൽ കേട്ടോ. കിടക്കൽ കുറവാണ്, ഉറങ്ങി കഴിയുമ്പോൾ നമ്മൾ പിടിച്ച് കിടത്തുകയാണ് ചെയ്യണത്. അതല്ലെങ്കിൽ തൊട്ടിയിൽ നിന്ന് കൈയൊക്കെ കുത്തി ഇങ്ങനെ ഇറങ്ങിപ്പോരും. കാരണം ഉറങ്ങുന്ന സമയത്ത് ആരെങ്കിലും നോക്കാൻ വേണം. കാരണം നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾ കരയത്തൊന്നുമില്ല. ചില ദിവസങ്ങളിലാണ് കരയത്തുള്ളൂ. ചില ദിവസം നല്ല രീതിയിൽ ഉറക്കം തന്നെ എഴുന്നേറ്റ് വന്നേന്നുണ്ടെങ്കിൽ ഒരു കൈ കുത്തി ഇങ്ങനെ ഇറങ്ങിപ്പോരും. പിന്നെ അതുകൊണ്ടാണ് നമ്മൾ കട്ടിലിൻ്റെ മേളിലേക്ക് തൊട്ടി മാറ്റിയത് കേട്ടോ. അപ്പം അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാനിങ്ങനെ ബിസി ആയി പോയിക്കൊണ്ടിരിക്കുന്നത്. പാറക്കുട്ടി കുളിയൊക്കെ കഴിഞ്ഞ് ഉറങ്ങാൻ കിടക്കാണ് കേട്ടോ. ഈ ഒരു ടൈമാണ് എനിക്ക് കിട്ടുന്ന ഏക ടൈം എന്ന് പറയുന്നത്. ആ സമയത്ത് ഞാൻ എന്തൊക്കെ ചെയ്യണമെന്നറിയോ, ഇവളുടെ തുണി അലക്കാനുണ്ടെങ്കിൽ അത് അലക്കണം, പാലുണ്ടാക്കി വെച്ച് നമ്മുടെ കുപ്പിയൊക്കെ സ്റ്റെറിലൈസ് ചെയ്യണം, അങ്ങനെ കുറേ പരിപാടികളുണ്ട് ഈ സമയത്ത്. കാരണം അതൊന്നും നമുക്ക് ഒരിക്കലും മാറ്റി വയ്ക്കാൻ പറ്റില്ല. കാരണം കുഞ്ഞുങ്ങൾക്ക് ഒക്കെ എപ്പോഴാണ് പെട്ടെന്ന് പാല് കുടിക്കണം തോന്നുന്ന സമയത്ത് നമുക്ക് അന്നേരം കുപ്പി എഴുതാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതൊക്കെ എന്തായാലും ആ സമയത്ത് ചെയ്യണം. ആ സമയത്ത് ഞാൻ വീട് ചെയ്യാൻ പോയ ഇതെല്ലാം പെൻഡിങ് അടക്കും. കാരണം അമ്മയ്ക്കിപ്പം നല്ല ജോലിയാണ്, രണ്ട് പിള്ളേരെ നോക്കണം. പിന്നെ ഇപ്പം ചേച്ചി ഉള്ളത് കൊണ്ട് ചെറിയ രീതിയിലൊക്കെ അടുക്കളയിലൊക്കെ ചേച്ചി സഹായിക്കും കേട്ടോ. കാരണം ഇപ്പം വലിയ കുഴപ്പമൊന്നുമില്ല. ഇപ്പം എനിക്ക് വേറെ പണികളൊന്നുമില്ല, ഏറ്റവും വലിയ പണി പാർവട്ടിനെ നോക്കുകയാണ് എന്നുള്ളത് കേട്ടോ. ചേച്ചിക്ക് തൊട്ടി കിടക്കണ്ട, എൻ്റെ കൂടെ കിടന്നിട്ട് പാല് കുടിച്ചാണ് കേട്ടോ ഉറങ്ങിയത്. ഇപ്പം ഫീഡിങ് ഉണ്ട് കേട്ടോ. അത് ഒത്തിരി പേര് ചോദിച്ചായിരുന്നു ഫീഡ് ചെയ്യിപ്പിണ്ടോ എന്ന്. ഫീഡിങ് ഉണ്ട്. അപ്പം എൻ്റെ കൂടെ കിടന്ന് ഉറങ്ങി. ഇനിയിപ്പം എൻ്റെ കുറച്ച് മേക്കപ്പ് പരിപാടികളാണ്. എല്ലാവരും ഇതിന് കുറേ നെഗറ്റീവ് കമൻറ്റ് ഞാൻ ഇൻസ്റ്റയിൽ ഇട്ടപ്പോഴൊക്കെ കണ്ടായിരുന്നു. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. നമ്മുടെ സ്വന്തം പിള്ളേരിലല്ലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം ഇനിയിപ്പോൾ കണ്ണെഴുതലും പൊട്ടുകുത്തലൊക്കെയാണ്. അത് ഏതാണ് ഉപയോഗിക്കുന്നത്? ഞാൻ നോർമലി സാധാരണയുള്ള കൺമഷിയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഫാം ഹെർബ്സിൻ്റെ കൺമഷി യൂസ് ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ ഞാനൊരു വേഗയുടെ ഒരു ലിപ്സ്റ്റിക് ബ്രഷ് വെച്ചിട്ടാണ് കേട്ടോ കണ്ണെഴുതുന്നത്. അതുകൊണ്ടാണ് വലിയ കുഴപ്പമില്ലാതെ നമുക്ക് കുറച്ച് പെർഫെക്റ്റായിട്ട് എഴുതാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ ഏത് കൺമഷി യൂസ് ചെയ്താലും നല്ല രീതിയിൽ അങ്ങനത്തെ എന്തെങ്കിലും ബ്രഷൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു പെർഫെക്ഷൻ കിട്ടും കേട്ടോ. നമ്മുടെ പാർക്കുട്ടിയുടെ ഉറക്കമൊക്കെ കഴിഞ്ഞു. പാർക്കുട്ടി ഉറങ്ങിയ ടൈമിൽ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു. പിന്നെ പാർക്കുട്ടിക്ക് തന്നെ ഒന്ന് ചോറ് കൊടുത്ത് നോക്കണം. കഴിക്കാൻ യാതൊരു ചാൻസും ഇല്ല. രണ്ടു മൂന്ന് പാങ്ങ് വാങ്ങിച്ചിട്ട് തുപ്പാറാണ് പതിവ്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ തെങ്ങ് കയറാൻ വേണ്ടിയിട്ട് തേങ്ങ ഇടാൻ വേണ്ടിയിട്ട് ഒരു ചേട്ടൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ചേട്ടനാണ് കാണുന്നത്. ചേട്ടൻ പാർക്കുട്ടിക്ക് ഭയങ്കര വീക്ക്നെസ്സാണ് നമ്മുടെ തേങ്ങ. തേങ്ങ നമ്മളെവിടെ എന്തെങ്കിലുമൊക്കെ പറക്കി മുറ്റത്തിട്ടങ്ങ വേണ്ട, പിന്നെ അതിന് വേണ്ടിയിട്ട് നെയ്സായിട്ട് നിലത്തിറങ്ങും. പിന്നെ ആദ്യമൊക്കെ പേടിയായിരുന്നു കേട്ടോ. പിന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം പന്ത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടായിരിക്കും ആ തേങ്ങയോട് ഇത്ര ക്രേസ് എന്ന് തോന്നുന്നു, പന്താണെന്ന് വിചാരിച്ചിട്ട്. അപ്പം ഇനിയിപ്പം ഉച്ച ഒരു 2 മണി 2:30 ആവുന്നു. ഇനിയിപ്പോൾ അച്ഛൻ വരാറായി. അച്ഛൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അച്ഛൻ പോണോടം വരെ പാർക്കുട്ടി അച്ഛൻ്റെ കയ്യിലായിരിക്കും. വീട്ടിലെ ദേഹി ബൊഗൈമിലെ അടിപൊളിയായിട്ട് ഇപ്പോൾ പോകേണ്ട കേട്ടോ. അപ്പം നല്ല വെയിലാണ്, പകൽ നല്ല വെയിലാണല്ലോ. തണുപ്പ് കൂടുന്നതിനനുസരിച്ച് വെയിലിൻ്റെ ചൂടിന് നല്ല കൂടുതലാണ്. അപ്പം വെയിൽ നന്നായിട്ടുള്ള സമയത്താണ് ഈ ഒരു പൂവ് നന്നായിട്ട് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ യോഗയിൽ നല്ല അടിപൊളിയായിട്ട് നല്ല കൊല്ലയായിട്ടുണ്ടായിട്ടുണ്ട് കേട്ടോ. പുറമെയാണ്, പുറത്ത് റോട്ടിലിറങ്ങി നിന്നിട്ടാണ് കാണാൻ നല്ല ഭംഗി. ഒരുപാട് പേര് ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഞങ്ങൾ മാത്രം ഇതുവരെ ഈ ഒരു പൂവിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് ഒരു ഫോട്ടോ പോലും എടുത്തിട്ടില്ല എന്നുള്ളതാണ് കേട്ടോ സത്യം. എല്ലാവരും വന്നിട്ട് ചോദിച്ചിട്ടൊക്കെ ഞങ്ങളിവിടെയൊക്കെ ഇരുന്ന് ഫോട്ടോ എടുത്തോട്ടെന്നൊക്കെ ചോദിച്ച് ഒരുപാട് പേര് വന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ട് നല്ല രസമാണ് കേട്ടോ. നല്ല രസമുണ്ടാവും. നമ്മൾ ക്യാമറയിലൊക്കെ ഈ ഒരു പിക്കിൻ്റെ അടുത്ത് നിന്നിട്ട് ഫോട്ടോയൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ല രസമായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനീ ഒരു പൂ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ റോട്ടിലേക്ക് ഇറങ്ങിയത്. വെയിലടിച്ചിട്ടാണ് കേട്ടോ ചില വിഷ്വൽസ് കുറച്ച് മങ്ങിയിരിക്കുന്നത്. വെയിൽ ഫോണിലൊക്കെ അടിച്ചിട്ടാണ് ഈ ഒരു ഫോണിലുണ്ട് വെച്ചിട്ടുണ്ട്. ഈ നല്ല കളറിൽ കാണുന്നത് ഇപ്പോഴാണ് ഞാൻ സത്യം പറഞ്ഞാൽ ശ്രദ്ധിക്കുന്നത്. നല്ല രസമുണ്ടല്ലോ കാണാൻ വേണ്ടിയിട്ട്. ഇനി ഇവിടെ നിന്ന് കുറച്ച് റീൽസൊക്കെ എടുക്കണമെന്നുണ്ട്. പക്ഷേ റോഡായാലും നമുക്ക് പുറത്തങ്ങ് ഇറങ്ങി നിൽക്കാൻ പറ്റത്തില്ലല്ലോ, അതാണ് പ്രശ്നം. ഉള്ളിൽ നിന്ന് നോക്കുവാണെങ്കിൽ ഇത്ര ഒരു ഭംഗി തോന്നത്തില്ല, എങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.
തേയിലായിരുന്നു ഞങ്ങളെല്ലാം നനയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദേ ഈ ഒരു പുല്ല് നല്ല ദിവസം നനച്ചു കൊടുക്കുന്നുണ്ട്. അത് കാരണം ഇപ്പോൾ നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ ഈ പുല്ല് നിൽക്കുന്നത്. പിന്നെ നമ്മൾ ചാണകപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ചുവട്ടിൽ നന്നായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പം ചാണാനിടുമ്പം നമ്മളെല്ലാ ദിവസവും നനച്ചു കൊടുക്കണം, ചൂട് കൂടുതലായിരിക്കുമല്ലോ. അപ്പം ഇപ്പം നനയ്ക്കാൻ തുടങ്ങിയ പിന്നെ നമ്മൾ രണ്ടു മൂന്ന് ദിവസമൊക്കെ നനയ്ക്കാതിരുന്നപ്പോൾ ഇതിങ്ങനെ വാടിയിരിക്കും. നമ്മൾ നനച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ എഴുന്നേറ്റ് വരും, നല്ല രസം കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. ഞാൻ നമുക്ക് കൊളാബൊക്കെ കിട്ടുന്ന ഒരു ഐറ്റംസൊക്കെ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഫോട്ടോയൊക്കെ എടുത്ത് സ്റ്റോറി ഇടാറ്. എന്താ അച്ഛൻ വന്ന് ചോറുണ്ട് കഴിഞ്ഞിട്ട് പോകാൻ തുടങ്ങുകയാണ്. പാറക്കുട്ടി ദേവിയുടെ നിന്ന് ചെരുപ്പ് വറുക്കുന്നുണ്ട്. ഭയങ്കര വീക്ക്നെസ്സാണ് ചെരുപ്പ് കേട്ടോ, പണിയൊന്നുമില്ല. കുറച്ച് നേരം ഉറങ്ങാമെന്ന് വിചാരിക്കണം. പാറക്കുട്ടി ഉറങ്ങാൻ കിടന്നു കേട്ടോ, രാവിലെ ഇച്ചിരി നേരം ഉറങ്ങിയിട്ടുള്ളൂ. അതാണ് അവളിപ്പോൾ വൈകുന്നേരം ഉറങ്ങാൻ കിടപ്പെട്ട ഇപ്പോൾ ഒരു 3 മണി സമയമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനും കുറച്ച് നേരം ഉറങ്ങാൻ വേണ്ടി കിടക്കാണ് കേട്ടോ. വൈകുന്നേരമായി, കുളിയൊക്കെ കഴിഞ്ഞു, ഇത്ര പിടിന്ന് വൈകുന്നേരമായില്ലേ. നമ്മൾ ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് ചായ കുടിച്ച് കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ വിളക്കൊക്കെ എത്തിക്കാറായല്ലോ. അപ്പോൾ കുളി കഴിഞ്ഞിട്ട് ഞാനിത് നമ്മൾ ഞാൻ റീസെൻ്റായിട്ട് പർപ്പിളിൽ നിന്ന് കുറച്ച് ഐറ്റംസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആ കൂടെ ഞാൻ വാങ്ങിയതാണ് വാവുവിൻ്റെ, നമ്മുടെ വാവു ബ്രാൻഡിൻ്റെ ഷിയ ബട്ടർ, ഷിയ ആൻഡ് കൊക്കോ ബട്ടറിൻ്റെ ഒരു ബോഡി ലോഷൻ. സൂപ്പറാണ് കേട്ടോ, നല്ല ഡീപ്പ് മോയ്സ്ചറൈസിങ് ക്രീമാണ്. ഒരു അത്യാവശ്യം തിക്കായിട്ടുള്ളൊരു ക്രീം കൺസിസ്റ്റൻസിയാണ് ഇതിന് വേണ്ടി അതിനുള്ളത്. നല്ല രീതിയിൽ നമ്മുടെ കാലും കൈയും ഞാൻ ഫേസിലും അപ്ലൈ ചെയ്യാറുണ്ട് കേട്ടോ, മോയ്സ്ചറ് ആവാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. പിന്നെ ഈ കൂടെ തന്നെ ഞാൻ വാങ്ങിയതാണ് നമ്മുടെ ഗുഡ് വൈബ്സിൻ്റെ മൾബറിയുടെ ഒരു ഫേസ് വാഷ്, അതുപോലെ ഗുഡ് വൈബ്സിൻ്റെ തന്നെ കെരാറ്റിൻ്റെ ഒരു ഷാംപൂ. ഇത് രണ്ടും ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. ഞാനത് യൂസ് ചെയ്തിട്ട് റിവ്യൂ ആയിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അപ്ഡേഷനൊന്നും തരാത്ത. ഒത്തിരി പേരങ്ങനെ അതിനെപ്പറ്റി ഇങ്ങനെ നമ്മൾ സ്കിൻ കെയർ ഹെയർ കെയറൊക്കെ ചെയ്യുന്ന പ്രൊഡക്റ്റൊക്കെ ഒന്ന് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓൾറെഡി ഇതൊക്കെ പുതിയതായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ യൂസ് ചെയ്തിട്ട് അത് റിവ്യൂ പറയുന്നതായിരിക്കുമല്ലോ കുറച്ചുകൂടെ ബെറ്റർ. അപ്പം അതിന് വേണ്ടിയിട്ടാണ്. അപ്പം സ്റ്റിൽ ഞാനിപ്പോൾ ഈ ഒരു ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് പറയുകയാണ് ഈ ഒരു ബോഡി ലോഷൻ, ഈ ഒരു കൊക്കോ അതുപോലെ ഷിയ ബട്ടർ ബോഡി ലോഷൻ അടിപൊളിയാണ് കേട്ടോ. നമുക്ക് നല്ല രീതിയിൽ മോയ്സ്ചർ ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ നോൺ സ്റ്റിക്കി ആണ്, പ്രൊമോഷനൊന്നും അല്ല കേട്ടോ, ഞാൻ കാശ് കൊടുത്ത് വാങ്ങിയതാണ്. അപ്പം നല്ലതാണ് കേട്ടോ, നല്ല ലാഭത്തിലാണ് ഞാൻ ഇതെല്ലാം വാങ്ങിയത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഒക്കെ ഒരു പർപ്പിൾ ഹോളായിട്ട് പിന്നെ ചെയ്യാം കേട്ടോ. വീഡിയോ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇനിയിപ്പം വേറെ കാര്യങ്ങളൊന്നുമില്ല, രാത്രി ഭക്ഷണം കഴിക്കുന്നു, കിടന്നുറങ്ങുന്നു, പാറക്കുട്ടി കുറേ നേരം കളിച്ചെടുക്കുന്നതാണ് നോർമലി എല്ലാ ദിവസവും നടക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തേക്കാം. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണും വരെ ടാറ്റ.